ഹായ് വെൽക്കം ടു മില്യൺ സിനിമാസ്. ഒരു കാലത്ത് മലയാളത്തിൽ സൂപ്പർ സ്റ്റാറുകളുടെ ഭാഗ്യനായികയായിരുന്നു നടി കനക. ഗോഡ്ഫാദറിലെ മാലുവിനെയും വിയറ്റ്നാം കോളനിയിലെ ഉണ്ണിയെയും നരസിംഹത്തിലെ ഇന്ദുലേഖ എന്ന കഥാപാത്രത്തെയും മലയാളികൾ മറക്കാനിടയില്ല. അത്തരം ഒട്ടേറെ കഥാപാത്രങ്ങൾ. ഈ ഭാഗ്യനായികയ്ക്ക് വിവാഹശേഷം എന്താണ് സംഭവിച്ചത്? കനക എന്ന നടി എവിടെയാണ്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ വർഷങ്ങളായി ഉയർന്നു കേൾക്കുന്നതാണ്. സിനിമയിൽ നിന്നും മിസ്സിംഗ് ആയ കനകയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കനക നേരിട്ട വഴികൾ. വർഷങ്ങളോളം കനക എന്ന നടി മിസ്സിംഗ് ആയിരുന്നു. പിന്നീടൊരു ചാനൽ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടതും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും നടി വെളിപ്പെടുത്തിയിരുന്നു. കനക മരണപ്പെട്ടെന്നും ക്യാൻസർ പിടിപെട്ടെന്നും കനകയ്ക്ക് മാനസിക രോഗമാണെന്നുമൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. സിനിമയിൽ നിന്നും വിട പറഞ്ഞതിനു പിന്നിൽ നടിയുടെ അമ്മയും തെലുങ്കു നടിയുമായ ദേവിക ആണെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു. സത്യത്തിൽ കനകയ്ക്ക് എന്തു സംഭവിച്ചുവെന്നാണ് ചോദ്യം. ഇപ്പോൾ കനകയുടെ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം എടുത്തു പരിശോധിക്കുമ്പോൾ ഇപ്പോഴും വ്യക്തത വരാത്ത നിരവധി കാര്യങ്ങളുണ്ട്. പ്രണയിച്ച ആളെ വിവാഹം ചെയ്തുവെങ്കിലും ആ ബന്ധം ആകെ 15 നാൾ മാത്രമാണ് നീണ്ടത്. കാലിഫോർണിയയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറായ മുത്തുകുമാറുമായുള്ള സൗഹൃദം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും മാറുകയായിരുന്നു. 2004 കനകയുടെ വിവാഹം. എന്നാൽ 15 ദിവസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. പിന്നീട് താൻ ഭർത്താവിനെ കണ്ടിട്ടില്ല. ആദ്യം സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും ആകാം തട്ടിക്കൊണ്ടുപോയതെന്നാണ് കരുതിയത്. എന്നാൽ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ തൻ്റെ അച്ഛൻ ദേവദാസ് ആയിരുന്നുവെന്നും കനക പറഞ്ഞിരുന്നു. തനിക്കെതിരെ പുറത്തു വരുന്ന വാർത്തകൾ അച്ഛൻ ദേവദാസ് പടച്ചുവിടുന്നതാണ്. തന്നെയും തൻ്റെ അമ്മയെയും കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. അമ്മക്കൊപ്പം നിന്നതാണ് എന്നോട് വിരോധം തോന്നാൻ കാരണമായത്. ഞാൻ അച്ഛനെ അനുസരിക്കാത്തതും ബഹുമാനിക്കാത്തതും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാത്തതുമാണ്. എനിക്ക് മനോരോഗമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. മനോരോഗമാണെന്ന് മാത്രമല്ല, അമ്മയുടേതുപോലെ ഒപ്പിട്ട് വിൽപ്പത്രം തയ്യാറാക്കിയെന്നു വരെ പറഞ്ഞു. ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്നും അദ്ദേഹം പറഞ്ഞു പരത്തി. അമ്മ മോശക്കാരിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അച്ഛൻ. താലി കെട്ടിയ പെണ്ണിനെ മോശക്കാരിയായി ചിത്രീകരിച്ച ഒരാൾ മകൾ മനോരോഗിയാണെന്നും മയക്കുമരുന്നിന് അടിമയാണെന്നും പറയുന്നതിൽ പുതുമയില്ല. ഇപ്പോൾ അച്ഛനോട് സംസാരിക്കാറില്ല. നടിയായിരുന്ന അമ്മയെ വിവാഹം ചെയ്തതിനു ശേഷമാണ് അച്ഛൻ സംവിധായകനായത്. 10 സിനിമകൾ പോലും അച്ഛൻ സംവിധാനം ചെയ്തിട്ടില്ലെന്നും കനക പറയുന്നു. ഒരേയൊരു മകളായിരുന്നതിനാൽ അമ്മയുമായി വളരെ അടുപ്പത്തിലായിരുന്നു ഞാൻ. അമ്മ മരിക്കുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ആ പ്രായം വരെയും അമ്മ എന്നെ നന്നായാണ് നോക്കിയത്. അമ്മയെക്കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും അത് ദൈവം പറഞ്ഞാൽ പോലും ഞാൻ പൊറുക്കില്ലെന്നും കനക പ്രതികരിച്ചിരുന്നു. 1989 ഇറങ്ങിയ കരകാട്ടക്കാരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന കനക രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, വിജയ്കാന്ത്, പ്രഭു, കാർത്തിക് തുടങ്ങി തെന്നിന്ത്യയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഗോഡ്ഫാദർ ആയിരുന്നു കനകയുടെ മലയാളത്തിലെ ആദ്യ ചിത്രം. ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, ഗോളാന്തര വാർത്ത, കുസൃതിക്കാറ്റ്, നരസിംഹം, പിൻഗാമി, വാർത്തകപുരാണം, മണ്ണാടിയാർ പെണ്ണിനെ ചെങ്കോട്ട ചെക്കൻ തുടങ്ങി ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം കനകയുണ്ടായിരുന്നു. ഈ ഭാഗ്യനായികയുടെ ജീവിതം ഇനിയെങ്കിലും സന്തോഷപൂർണ്ണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.